നമസ്കാരം. ഓഗസ്റ്റ് മാസഫലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മാസഫലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ജാതകത്തിൽ ഒരു പ്രോമിസുണ്ട്. ആ പ്രോമിസിനെ മറികടക്കാനായിട്ട് ദിവസഫലത്തിനോ മാസഫലത്തിനോ വാരഫലത്തിനോ ഒന്നും സാധ്യമല്ല. നമ്മുടെ ജാതകത്തിലുള്ള ഹൊറോസ്കോപ്പിൽ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഈ മാസഫലത്തിലും വാരഫലത്തിലും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് അറിയേണ്ടത് നമ്മുടെ ഹൊറോസ്കോപ്പിലുള്ള പ്രോമിസ് എന്താണ്, നമ്മുടെ മഹാദശ എന്താണ്, അപഹാരം എന്താണ്, അതിനെയൊക്കെ വളരെ പുറകിലാണ് മാസഫലം, വാരഫലം, ദിവസം ഫലമൊക്കെ. അപ്പോൾ ഇത് ചന്ദ്രൻ്റെ രാശി വച്ചിട്ടുള്ള മാസഫലമാണ്. ആദ്യമായിട്ട് മേടം രാശി. കുടുംബ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു മാസം വളരെയധികം പ്രാധാന്യമാണുള്ളത്. വീട്ടിൽ പലതരം സംസാരമുണ്ടാവും. അതായത് പലതരം റിയൽ എസ്റ്റേറ്റ് ഡീലുകളുണ്ട്. വീട് വയ്ക്കുക, വാങ്ങുക, ഉള്ള വീട് റിപ്പയർ ചെയ്യുക, റിനോവേറ്റ് ചെയ്യുക, ഇതിനെക്കുറിച്ചുള്ള സംസാരം വളരെയധികം ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോഴും തന്നെ ആ സംസാരം പ്ലാനിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത മാസം അത് തീവ്രഗതിയിൽ ആകുകയും ചെയ്യും. നിങ്ങളുടെ ആ കുടുംബജീവിതം അല്പം ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നൊരു സമയവും കൂടിയാണ് ഓഗസ്റ്റ്. അതിനാൽ വീട്ടിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു അവസരമാണ്. വീട്ടിൽ പുതിയ കാര്യങ്ങൾ വാങ്ങിക്കാനും നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനുമുള്ള പലതരം ഉപകരണങ്ങൾ വാങ്ങാനുമുള്ള ഒരു അവസരവും ഈ ഓഗസ്റ്റ് മാസം വന്നു ചേരുന്നതാണ്. അതുപോലെ നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട സാഹചര്യവും ഈ മാസവും വന്നു ചേരാം. പ്രത്യേകിച്ചും മുതിർന്ന സ്ത്രീകളുടെ ആരോഗ്യം ഈ മാസം വളരെയേറെ പ്രധാനമാണ്. നിങ്ങളുടെ ആ കുടുംബത്തിൻ്റെ ഉള്ള അന്തരീക്ഷം അല്പം അൺഈസി ആയിരിക്കും. വൈ? ബിക്കോസ് സൂര്യനും ബുധനും ആദ്യത്തെ കുറേ നാൾ ഈ വീടെന്ന കാര്യത്തെ സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ ഈ സൂര്യൻ എന്ന് പറഞ്ഞ ഗ്രഹത്തിന് നാലാം ഭാവത്തിൽ അത്ര ഒരു സന്തോഷമുള്ള ഒരു ഗ്രഹമല്ല, അത് ചന്ദ്രൻ്റെ ഭാവമാണ്. അപ്പോൾ സൂര്യൻ അവിടെ നിൽക്കുമ്പോൾ വീട് അല്ലെങ്കിൽ കുടുംബജീവിതം മെച്ചപ്പെടുത്താൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും. സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ വീടിനെ സംബന്ധിച്ച് വളരെയധികം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ബന്ധുക്കളെ കാണാനും ബന്ധുജനങ്ങളെക്കുറിച്ച് കേൾക്കാനും അവർ നിങ്ങളുടെ വീട്ടിലേക്ക് വരാനും ഉള്ള നിരവധി സാഹചര്യങ്ങൾ ഈ മാസം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികളുമായിട്ടുള്ള ഒരു ബന്ധം ഈ മാസം വളരെ പ്രധാനമാണ്. കുട്ടികളുടെ പരിപോഷണം, അവരുടെ സംരക്ഷണം, അവരുടെ സ്റ്റഡീസ് എന്നിവയ്ക്കും വളരെയധികം പ്രാധാന്യമുള്ളൊരു മാസമാണ് ഓഗസ്റ്റ് മാസം. അവരുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കേണ്ട ആവശ്യമുണ്ടാകാം. അവർക്ക് പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ടാകാം. അവരുടെ ആരോഗ്യ സംരക്ഷണവും ഒരു പ്രധാന വിഷയമാകാം. അതുപോലെ തന്നെ സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ ഒരു മാസം വളരെ ക്രൂഷ്യലായിട്ടുള്ള മാസമാണ്. പല ഗ്രഹങ്ങളാണ് ഈ നിങ്ങളുടെ സ്വന്തം സംരംഭത്തെ സ്വാധീനിക്കുന്നത്. അതിനാൽ ആ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. റിസ്ക് അധികമുള്ള ജോലികൾ നിങ്ങൾ ഏറ്റെടുക്കാൻ പാടുള്ളതല്ല. ഇനി നിങ്ങൾക്ക് അങ്ങനൊരു തീരുമാനമെടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അഭ്യുദയകാംക്ഷികൾ ഇവരോട് ചോദിച്ചതിന് ശേഷം മാത്രമേ അങ്ങനൊരു തീരുമാനം എടുക്കാവൂ. അതുപോലെ തന്നെ പുതിയ ടീമിൽ ജോയിൻ ചെയ്യാനുള്ള അവസരങ്ങളുണ്ടാകാം. നിലവിലുള്ള ടീമിൽ ചർച്ചകളുണ്ടാകാം, തർക്കങ്ങളുണ്ടാകാം. സിംഗിൾസ് ആയിട്ടുള്ളവർക്ക് പുതിയ പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു അവസരവും ഉണ്ടാകും. പക്ഷേ നിങ്ങൾ ഈ ഒരു മാസം കമ്മിറ്റ്മെൻറ്റുകൾ കൊടുക്കാൻ പാടുള്ളതല്ല. കാരണം പല ഗ്രഹങ്ങളും അഞ്ചാം ഭാവത്തെ സ്വാധീനിക്കുമ്പോൾ അഞ്ചാം ഭാവം എന്ന് പറഞ്ഞാൽ ഒരു ഫൺ ഫീൽഡ് ആയിട്ടുള്ള ഭാവമാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് സീരിയസ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റുകൾ ഏറ്റെടുക്കാൻ ഒരു യോജിച്ച ഒരു മാസവും കൂടിയല്ല. പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളുടെ മെഡിക്കേഷൻ, അവരുടെ ആരോഗ്യം എന്നിവ വളരെയധികം പ്രധാനമാണ്. ഈ മാസത്തിലൂടെ നിങ്ങൾ പോകുമ്പോൾ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള പല പല കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും. പുതിയ ജോലി ലഭിക്കാനുള്ള സാഹചര്യം ഈ മാസം മുഴുവൻ നിലനിൽക്കുന്നുണ്ട് മേഡം രാശിക്കാർക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാനും പുതിയ ഡിബേറ്റുകൾ, ജോലി സംബന്ധമായിട്ടുള്ള ഡിസ്കഷനുകൾ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് മീറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഒരു പലവിധ സാധ്യതകളും ഈ മാസം ഉയർന്നു വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യം ഈ മാസം വളരെ പ്രധാനമാണ്. ശുക്രൻ നിങ്ങളുടെ ആറാം ഭാവത്തെ സ്വാധീനിക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്.
അതുപോലെ തന്നെ നിങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ടുള്ള പുതിയ ചർച്ചകൾ, പുതിയ ടീം ജോലികൾ ഇവയെല്ലാം കൊണ്ട് മേഡം രാശിക്കാർക്ക് ഈ മാസം വളരെ പ്രധാനമാണ്. വീടും ജോലിയും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം, ഓഗസ്റ്റ് മാസഫലത്തിലേക്ക് സ്വാഗതം. ഇടമം രാശി. യാത്രകൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു മാസമാണ് ഓഗസ്റ്റ് മാസം. ഇവ ചെറിയ യാത്രകളായിരിക്കാം, ദൂരയാത്രകളായിരിക്കാം, ഫോറിൻ കൊളാബറേഷൻസ്, ദൂരദേശത്തുള്ള പ്രൊജക്റ്റുകൾ, തീർത്ഥയാത്രകൾ എന്നിവ ഈ മാസം വളരെയധികം സജീവമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുജനങ്ങൾ, മിത്രങ്ങൾ എന്നിവരെയും കാണാനുള്ള അവസരം ഈ മാസം ഉണ്ടായിരിക്കുന്നതാണ്. അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഈവൻറ്റുകളും സംഭവിക്കുന്ന ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം. അധ്യാപകർക്കും കുട്ടികൾക്കും ഈ മാസം വളരെ പ്രാധാന്യമുള്ളതാണ്. പല തരത്തിലുള്ള പുതിയ പ്രൊജക്റ്റുകളും നിലവിൽ ഉള്ള പ്രൊജക്റ്റുകളിൽ ആഡ് ഓൺ പ്രൊജക്റ്റുകളും ഈ മാസം സംഭവിക്കുന്നതാണ്. മീഡിയ, സെയിൽസ്, കമ്മ്യൂണിക്കേഷൻ, ടെക്നോളജി, IT എന്ന മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും നിരവധി ജോലികൾ ഈ മാസം വന്നു ചേരുന്നതുകൊണ്ട് പലപ്പോഴും ജീവിതം വളരെ തിരക്ക് നിറഞ്ഞതായിരിക്കും. പുതിയ വിഷയങ്ങൾ പഠിക്കാനും അവ ഷെയർ ചെയ്യാനുമുള്ള ഒരു അവസരവും ഈ മാസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ട്രാൻസ്ഫേഴ്സ് അല്ലെങ്കിൽ യാത്രകൾ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇൻസ്റ്റബിലിറ്റി ഈ മാസത്തിൻ്റെ ഒരു ഭാഗമായിരിക്കുന്നതാണ്. അതിനാൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ചു വേണം നിങ്ങളുടെ ഓരോ ജോലികളും ചെയ്യാനായി. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബജീവിതവും ഈ മാസം വളരെ പ്രധാനമാണ്. വീട് വയ്ക്കാനും വാങ്ങാനും വീടിനെക്കുറിച്ച് പല കാര്യങ്ങളും ചർച്ച ചെയ്യാനും റീലൊക്കേഷനും വീട് മെച്ചപ്പെടുത്താനും അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ വീടിനെക്കുറിച്ച് ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുടുംബജീവിതം വളരെ സിഗ്നിഫിക്കൻ്റ് ആയി മാറുന്നൊരു മാസമാണ് ഈ മാസം. അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങൾക്കും ഈ മാസം വളരെ പ്രാധാന്യമാണുള്ളത്. പുതിയ സാമ്പത്തിക പദ്ധതികൾ വന്നു ചേരുമെങ്കിലും അവയിൽ ചെന്നു ചേരുന്നത് വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം, അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് അബദ്ധം പറ്റാനുള്ള സാധ്യതയുണ്ട്. പുതിയ ജോലിക്കുള്ള അവസരവും ഈ മാസം വന്നു ചേരുന്നതാണ്. നിലവിലുള്ള പ്രൊജക്റ്റുകളിൽ പുതിയ പ്രൊജക്റ്റുകളും ഈ മാസം വന്നു ചേരാം. നിങ്ങൾ വിചാരിക്കാതെ ഇരിക്കുമ്പോഴുള്ള സാമ്പത്തികമായിട്ടുള്ള ചിലവുകൾ വന്നു ചേരുന്നതുകൊണ്ട് ഇപ്പോഴേ തന്നെ നിങ്ങളതിന് തയ്യാറെടുത്തിരിക്കേണ്ടതാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ ഈഗോ ചോദ്യം ചെയ്യപ്പെടുന്നത് പോലെ ഒരു തോന്നലുണ്ടാകാമെങ്കിലും അവയെ അടക്കി നിർത്തുകയായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നിങ്ങളുടെ സാലറിയെക്കുറിച്ചുള്ള ചർച്ചകളും ഈ മാസം ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ബോസസ് അതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിലെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചോ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിനുള്ളിലും സാമ്പത്തിക വിഷയങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളും കാൽക്കുലേഷനുകളും ഉണ്ടാകുന്നതാണ്. ഇൻസ്റ്റൻറ്റ് മണി മേക്കിംഗ് പ്ലാൻ അല്ലെങ്കിൽ MLM പോലുള്ള പ്ലാനുകളിൽ ചേരാനുള്ള ഒരു മാസമല്ല ഈ മാസം. പല വിധത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ റിസ്കിലാക്കിക്കൊണ്ട് വേറൊരാളെ സാമ്പത്തികമായി സഹായിക്കാൻ പോകരുത്. പാർട്ട് ടൈം ജോലികൾക്കുള്ള അവസരവും ഈ മാസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് പുതിയ യാത്രാ ഉപകരണം വാങ്ങാനും അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ വാങ്ങാനുമുള്ള ഒരു മാസവും കൂടിയാണ് ഈ ഓഗസ്റ്റ് മാസം. അതുപോലെ തന്നെ ഇവയിൽ റിപ്പയറിങ്ങും ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. സാമ്പത്തികമായിട്ടുള്ള പലതരം പരിമിതികളുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്കുള്ള സാമ്പത്തിക ലാഭവും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. പക്ഷേ ചിലവിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടെന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല. നിങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങൾ അല്പം സെൻസിറ്റീവായിട്ടുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജോലിയിൽ യാത്ര ചെയ്യേണ്ട സാധ്യതകൾ വളരെയധികം വർദ്ധിക്കുന്ന ഒരു മാസമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും ഈ മാസം ഉണ്ടാകും. അവ ഫുഡ് അലർജി ആയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെവി തൊട്ട് കൈകൾ വരെയുള്ള ഭാഗത്തിന് വളരെ സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്നതാണ്. അതിനാൽ ആരോഗ്യകാര്യവും ഈ മാസം അല്പം സെൻസിറ്റീവാകാനുള്ള സാധ്യത വളരെ അധികമാണ്. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ മാത്രം കൂടുതൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മിഥുനം രാശി. മിഥുനം രാശിയിലുള്ളവർക്ക് സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളും അവരുടെ ജോലിയുമായിരിക്കും ഈ മാസം വളരെ പ്രാധാന്യമായിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ സൂര്യൻ മാത്രമല്ല വേറെ പല ഗ്രഹങ്ങളും ഈ രണ്ടാം ഭാവത്തെ സ്വാധീനിക്കുമ്പോൾ ജോലിയെക്കുറിച്ചും സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ചുമുള്ള വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ ഈ ജീവിതത്തിൽ ഈ മാസം ഉണ്ടാകുന്നതാണ്. പലപ്പോഴും വിചാരിക്കാത്ത സമയത്തുള്ള ചിലവുകൾ വന്നു ചേരാം. കൂടുതൽ ക്യാഷ് ആവശ്യമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം. അതിനാൽ സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങളിൽ ശ്രദ്ധ ആവശ്യമായി വരും. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഏറ്റെടുക്കാതിരിക്കുക. അങ്ങനെ എന്നാൽ ഈ മാസം മാത്രമല്ല അടുത്ത മാസവും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ്. ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അധികാരികൾ അല്ലെങ്കിൽ നിങ്ങളുടെ
സഹപ്രവർത്തകരുമായിട്ടുള്ള ക്ലാഷുകൾ ഉണ്ടാകാനുള്ള ശക്തമായിട്ടുള്ള സാധ്യതകളുണ്ട്. നിങ്ങളുടെ ഈഗോയെ അടക്കിയില്ലെങ്കിൽ പലപ്പോഴും മറ്റുള്ളവരുടെ പ്രവൃത്തിയിൽ നിങ്ങൾക്കും നിങ്ങളുടെ പ്രവൃത്തിയിൽ മറ്റുള്ളവർക്കും തൃപ്തി വരാതിരിക്കാനുള്ള സാധ്യത വളരെ ശക്തമായിട്ടുണ്ടാകുന്നൊരു മാസവും കൂടിയാണ് ഓഗസ്റ്റ് മാസം. അതുപോലെ തന്നെ പുതിയ ജോലിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തുന്നതാണ്. പുതിയ പാർട്ട് ടൈം ജോലികൾക്ക്, ഫ്രീലാൻസ് പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ഈ മാസം നിങ്ങൾ നടത്തുന്നതാണ്. അതിനുവേണ്ടിയിട്ടുള്ള അവസരങ്ങളും ധാരാളമായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സംസാരം മിതപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവയും ആ സംസാരവും നിങ്ങളെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൊണ്ടു ചെന്ന് ചാടിക്കാനുള്ള നിരവധി അവസരങ്ങളുമുണ്ട്. പുതിയ കോഴ്സുകൾ ചെയ്യാനും അപ്സ്കില്ലിംഗ്, അങ്ങനെ നിങ്ങളുടെ മൂല്യവർദ്ധനയ്ക്കും ഈ മാസം വളരെയധികം സാധ്യത ഉള്ളതാണ്. ഈ മാസം ഉടനീളം നിങ്ങൾക്ക് ചെറിയ യാത്രകൾ ധാരാളമായി വേണ്ടി വരാവുന്നൊരു മാസമാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിരവധി യാത്രകൾ ചെയ്യേണ്ട ഒരു അവസരമാണ് നിങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ ജോലിസ്ഥലത്ത് അല്പം ഇൻസ്റ്റെബിലിറ്റിയും ഈ മാസം നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വരാം. നിങ്ങളുടെ സഹോദരങ്ങളും ബന്ധുക്കളുമായിട്ടുള്ള കൂടുതൽ സംസാരം, അവരുടെ ജീവിതത്തിൽ പല ഇവൻറ്റുകളും നടക്കുന്ന അവസ്ഥ, ഇവയെല്ലാം ഈ മാസം നിങ്ങളെ തേടി വരുന്നതാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് കൂടുതൽ പലതരത്തിലുള്ള പ്രൊജക്റ്റുകൾ ഈ മാസം വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് അവരെ സഹായിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പലതരത്തിലുള്ള പ്രൊജക്റ്റുകൾ ഈ മാസം, എക്സ്ട്രാ പ്രൊജക്റ്റുകൾ ഈ മാസം വരുന്നതാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങാനുള്ള അവസരം, റിപ്പയർ ചെയ്യാനുള്ള അവസരം, ഇവയെല്ലാം ഈ മാസം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ സെയിൽസ്, മീഡിയ, കമ്മ്യൂണിക്കേഷൻ, IT, അങ്ങനെ ജേർണലിസം എന്ന മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. എങ്കിലും ഈ മാസം വളരെയേറെ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു മാസമാണ്. കാരണം സാമ്പത്തികമായിട്ടുള്ള ഒരു ബാധ്യതകൾ ഒരു വശത്ത്, ജോലിയിലുള്ള ബുദ്ധിമുട്ടുകൾ വേറൊരു വശത്ത്, അങ്ങനെ വളരെയധികം നിങ്ങൾക്ക് ഒരു ടഗ് ഓഫ് വാർ, ഒരു വടംവലി പോലെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകാവുന്നതാണ്. ആ ഒരു സ്ട്രെസ് നിയന്ത്രിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബജീവിതവും ഈ മാസം വളരെ ശ്രദ്ധ നേടുന്നതാണ്. കുടുംബജീവിതത്തിന് മേൽ കുറച്ച് ആശ്വാസം നിങ്ങൾക്ക് വരുന്ന ഒരു മാസമാണ്. കാരണം ശുക്രൻ കുടുംബജീവിതത്തെ സ്വാധീനിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു കുടുംബാംഗങ്ങൾ തമ്മിൽ നല്ലൊരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ്. വീട് ഡെക്കറേറ്റ് ചെയ്യാനും മോടി പിടിപ്പിക്കാനും കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കുടുംബ യോഗങ്ങൾ കൂടാനും സെലിബ്രേഷൻസ് കൂടാനും ഉള്ളൊരു മാസവും കൂടിയാണ് ഓഗസ്റ്റ് മാസം. എന്നിരുന്നാലും അവിടെയും ഇവിടെയുമായി ചില ഇഷ്യൂസ്, സാമ്പത്തികമായിട്ടുള്ള ഇഷ്യൂസ് വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരു നല്ലൊരു സാമ്പത്തിക പ്ലാനിങ് നടത്താൻ ഇപ്പോഴേ തീരുമാനിക്കണം. എല്ലാവർക്കും കൂടുതൽ നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു. കർക്കിടക രാശി. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിന് ഈ മാസം വളരെയേറെ പ്രാധാന്യമാണുള്ളത്. കാരണം സൂര്യൻ ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കും. ഈ സോളാർ റിട്ടേൺ സമയം നിങ്ങളുടെ ജീവിതത്തിനെ പുതിയ ദിശയിലേക്ക് നയിക്കാനുള്ള ഒരു സമയമായി നിങ്ങൾ കണക്കാക്കണം. ഈ സമയമാണ് നിങ്ങൾ ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വ്യക്തികൾ, നിങ്ങളുടെ ആരോഗ്യം, സൗന്ദര്യം മെച്ചപ്പെടുത്താനുള്ള തീരുമാനം എന്നിവ എടുക്കുന്ന ഒരു സമയം. അതിനാൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിന്മേൽ നിങ്ങൾക്ക് കൂടുതൽ ആകാംക്ഷയും ആശങ്കയും കൂടുതൽ ഉണ്ടാകുന്നതാണ്. ഈ മാസത്തിൻ്റെ ആദ്യ കുറേ നാൾ ബുധനും ഈ വ്യക്തി ജീവിതത്തെ സ്വാധീനിക്കുമ്പോൾ, നിങ്ങൾക്ക് ബുധൻ ഒന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്നതാണ്. കാരണം ബുധൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഗ്രഹമായതുകൊണ്ട് പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ കൂടെ പോയി പലപ്പോഴും ഒരു 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 കണക്ഷൻ, പല കാര്യങ്ങളും തമ്മിൽ കണക്ട് ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അത് സ്വാഭാവികമാണ്. ഈ മാസത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ച തൊട്ടത് മാറി മാറി പോകുന്നതാണ്. ഈ ബുധൻ്റെ ഈ സാന്നിധ്യവും സൂര്യൻ്റെ സാന്നിധ്യവും കാരണം നിങ്ങൾക്ക് തലവേദന വരാനും അല്ലെങ്കിൽ പനി വരാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ അധികമാണ്. സൂര്യൻ ഏതാണ്ട് ഒന്നാം ഭാവത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഒരു ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ സാധാരണയായി സംഭവിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും നിങ്ങൾക്ക് പുതിയ പുതിയ ഐഡിയാസ് ലഭിക്കാനുമുള്ളൊരു മാസവും കൂടിയാണ് ഈ ഓഗസ്റ്റ് മാസം. സാമ്പത്തിക വിഷയങ്ങളും ഈ മാസം വളരെ പ്രധാനമാണ്. പലപ്പോഴും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലാഭമുണ്ടാകുമെങ്കിലും ചിലവുകളും ഈ മാസം വർദ്ധിക്കുന്നതാണ്. പുതിയ സാമ്പത്തിക പ്ലാനിങ്ങിനെ കുറിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും നിങ്ങൾ നടത്തും. സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് കുടുംബത്തിനുള്ളിൽ പലവിധത്തിലുള്ള ചർച്ചകൾ നടത്തും. ഈ ചർച്ചകളിൽ പലപ്പോഴും തർക്കങ്ങളായി തീരുകയും ചെയ്യും. സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നവർക്ക് അവരുടെ മാത്രം തീരുമാനങ്ങളിൽ മുന്നോട്ട് പോകാനുള്ളൊരു മാസമല്ല ഓഗസ്റ്റ് മാസം. അതിനാൽ നിങ്ങളുടെ ബിസിനസ് പ്ലാനുകൾ മറ്റുള്ളവരോട് അല്ലെങ്കിൽ നിങ്ങളുടെ വെൽ വിഷേഴ്സിനോട് ചർച്ച ചെയ്തിട്ട് വേണം നിങ്ങൾ എടുക്കുവാനായിട്ട്. അതുപോലെ തന്നെ
അപ്സ്കില്ലിങ് പുതിയ കോഴ്സുകൾ പഠിക്കാനും നിങ്ങളുടെ ഒരു ഒരു സർട്ടിഫിക്കേഷനും കൂടെ ചെയ്ത് നിങ്ങളുടെ റെസ്യൂമിനൊരു വാലിഡിറ്റി കൂടുതൽ വാല്യൂ കൊണ്ടുവരാനും പറ്റിയ ഒരു മാസവും കൂടിയാണ്. എങ്കിലും പലപ്പോഴും ഈഗോ ക്ലാഷുകൾ ഈ മാസത്തിൻ്റെ ഒരു ഭാഗമായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോടും നിങ്ങളുടെ അധികാരികളോടും നിങ്ങളുടെ ഫ്രണ്ട്സിനോടുമുള്ള തർക്കങ്ങൾ പലപ്പോഴും ചെറുത് ചെറുതായിട്ട് ഈ മാസം ഉണ്ടാകുന്നതാണ്. പുതിയ സാമ്പത്തിക പ്ലാനിങ്ങിന് നിങ്ങൾ തയ്യാറെടുക്കുമെങ്കിലും ഇൻസ്റ്റൻറ്റ് മണി മേക്കിംഗ് പ്ലാൻ, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള, അതായത് ലീഗാലിറ്റി ഇല്ലാത്ത ഒരു ഫിനാൻഷ്യൽ പ്ലാനിലും നിങ്ങൾ കൊണ്ടുപോയി തലവെക്കരുത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ദീർഘകാലത്തേക്കുള്ള സാമ്പത്തിക വൈഷമ്യങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സംസാരം അല്പം കൂടി നിയന്ത്രിക്കേണ്ടതാണ്. കാരണം നിങ്ങളുടെ സംസാരം വളരെ ബ്ലണ്ടാകുന്നൊരു മാസവും കൂടിയാണ് ഈ ഓഗസ്റ്റ് മാസം. അതുപോലെ തന്നെ ഈ മണി ചെയിൻ പോലുള്ള പ്രോഗ്രാമുകളിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കേണ്ടതാണ്. അനാവശ്യമായിട്ടുള്ള സാമ്പത്തിക കൊടുക്കൽ വാങ്ങലുകൾ നൽകാനായിട്ട് ചെയ്യുവാനായിട്ട് ഈ മാസം നിങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ടാകുമെങ്കിലും അവയെല്ലാം തടഞ്ഞു നിർത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം പല രീതിയിലുള്ള ലോങ് ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ ട്രബിൾസ് ഈ മാസം ഉണ്ടാകുന്നതാണ്. ഈ മാസത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് യാത്രകൾക്ക് വളരെയധികം സാധ്യതയുള്ളൊരു മാസമാണ്. യാത്രകൾ, പല യാത്രകൾ, ദൂരയാത്രകളാകാം, ചെറിയ യാത്രകളാകാം, ഇവയെല്ലാം ഉണ്ടാകാനും നിങ്ങൾക്ക് അയൽക്കാരോടും നിങ്ങളുടെ സഹോദരങ്ങളോടും നിങ്ങളുടെ ബന്ധുക്കളോടും സംസാരിക്കാനുള്ള പല വിധത്തിലുള്ള അവസരങ്ങളുണ്ടാകാം. ദീർഘനാളായി നിങ്ങൾ കാണാതിരുന്ന ആ ബന്ധുക്കളെ കാണാനും അല്ലെങ്കിൽ അയൽക്കാരെ കാണാനും മിത്രങ്ങളെ കാണാനുമുള്ള അവസരങ്ങളും ഈ മാസം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങാനും വിൽക്കാനും റിപ്പയർ ചെയ്യാനുമുള്ള അവസരവും ഈ മാസം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് പുതിയ കോഴ്സുകളിൽ ചേരാനും അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുമുള്ള ഒരവസരവും ഈ മാസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതം വളരെ തിരക്ക് നിറഞ്ഞൊരു മാസമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതിനാൽ നിങ്ങൾക്ക് വളരെയധികം നല്ലൊരു പ്ലാൻ ഉണ്ടായില്ലെങ്കിൽ പല പ്ലാനുകളും ഓവർലാപ്പ് ചെയ്യുകയും അങ്ങനെ നിങ്ങൾക്ക് വളരെയധികം സമയം നഷ്ടമാവുകയും ചെയ്യുന്നതാണ്. സാമ്പത്തിക വിഷയങ്ങൾ ഈ മാസത്തിൻ്റെ ഹൈലൈറ്റാണ്. അതിനാൽ സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ നല്ല ശ്രദ്ധയുണ്ടാകേണ്ടതാണ്. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ മാത്രം കൂടുതൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ചിങ്ങം രാശി. ഈ മാസം നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ അല്പനാളേക്കുണ്ടാകും. മാസത്തിൻ്റെ ഒരു രണ്ടാമത്തെ ആഴ്ച വരെയെങ്കിലും മാനസികമായിട്ടുള്ള ഒരു ഭാരം വർദ്ധിക്കുന്നതാണ്. കാരണം സൂര്യൻ ഏറ്റവും മറിഞ്ഞു നിൽക്കപ്പെടുന്ന ഒരു ഭാവത്തിലാണ് നിൽക്കുന്നത്. അതിനാൽ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചു എന്ന് വരികയില്ല. പക്ഷേ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് കാൽക്കുലേറ്റ് ചെയ്യാനും ഭാവി പദ്ധതികൾ ഉണ്ടാക്കാനും പറ്റിയൊരു മാസമാണ്. നിങ്ങളുടെ ആ ഒരു ജീവിതം തന്നെ നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ തക്കവണ്ണമുള്ളൊരു പ്ലാനിങ് നടത്താനുള്ള നല്ല അവസരങ്ങൾ ഈ മാസം ലഭിക്കുന്നതാണ്. വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള മാറാനുള്ള ഒരു മാസവും കൂടിയാണ് ഈ മാസം. ആദ്യത്തെ കുറേ നാൾ നിങ്ങൾക്ക് പ്രാർത്ഥനയിലും ധ്യാനത്തിലും വളരെയധികം താല്പര്യമുണ്ടാകുന്നതാണ്. പ്രപഞ്ചം നിങ്ങളോട് സ്വപ്നങ്ങൾ വഴി സംസാരിക്കുന്നതായി ഈ മാസം നിങ്ങൾക്ക് തോന്നാം. പല വിധത്തിലുള്ള ദർശനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഉറക്കത്തിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ സ്വപ്നങ്ങൾ വഴി നിങ്ങൾക്ക് പലതരം സന്ദേശങ്ങൾ പ്രപഞ്ചം നിങ്ങളിലേക്ക് കൈമാറുന്നതാണ്. പക്ഷേ ഈ സ്വപ്നങ്ങളൊന്നും എപ്പോഴും അത്ര ഒരു സുഖദായകമായിരിക്കുകയില്ല. പക്ഷേ അതിൻ്റെ ഒരു 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 വൈഷമ്യം എന്നുള്ളത് രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷം മാറിപ്പോകുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ, സ്പിരിച്വൽ ടെക്സ്റ്റുകൾ വായിക്കാനും സയൻസ് ആൻഡ് ഫിക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കാനും ഒക്കെ വളരെയധികം ഉള്ള അവസരം ലഭിക്കുന്നതാണ്. ഈ രണ്ടാഴ്ച നിങ്ങളുടെ ജോലി സ്ഥലത്തെക്കുറിച്ചുമുള്ള ആശങ്ക നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ജോലിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ മാറ്റങ്ങളൊന്നും അത്ര ഒരു സുഖപ്രദമായിരിക്കുകയില്ല. നിങ്ങളുടെ ലോവർ എംപ്ലോയീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ ജോലി ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളുടെ ആശയങ്ങളെ അതേപോലെ അംഗീകരിച്ചു എന്ന് വരികയില്ല. തൽക്കാലത്തേക്ക് നിങ്ങൾ മറ്റുള്ളവരെ ഫോഴ്സ്ഫുള്ളി ബലമായി ചേഞ്ച് ചെയ്യാനുള്ളൊരു തീരുമാനം ഒഴിവാക്കുക. നിങ്ങളുടെ അവസരം അല്പനാളുകൾ കഴിഞ്ഞ് വരുന്നതാണ്. അതുവരെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ജോലിയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാലും നിലവിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലി കളഞ്ഞിട്ട് പുതിയ റിസ്ക്കുകൾ എടുക്കാൻ പാടുള്ളതല്ല. എങ്കിലും റെസ്യൂം അയക്കാനും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾസ് വരാനും ഒക്കെയുള്ള സാധ്യത ഈ മാസം മുഴുവൻ നിലനിൽക്കുന്നു. സഹപ്രവർത്തകരോടുള്ള പെരുമാറ്റം കർശനമായി നിങ്ങൾ നിയന്ത്രിക്കണം. യാതൊരു രീതിയിലുമുള്ള പേഴ്സണൽ അപ്രോച്ച് നിങ്ങളുടെ കരിയറിൽ പാടുള്ളതല്ല. നിങ്ങളുടെ ആ ഒരു ഡ്യൂട്ടി എന്തൊക്കെയാണ് അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സഹപ്രവർത്തകരോട് നിങ്ങൾ കൂടുതലൊരു നല്ല പേഴ്സണൽ ലെവലിലേക്ക് പോയി അവർ നിങ്ങളുടെ ആ അടുപ്പത്തിനെ ദുരുപയോഗം ചെയ്യാനുള്ള പല വിധത്തിലുള്ള അവസരങ്ങളും ഈ മാസം ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ലോവർ അബ്ഡമൻ, അതായത് അടിവയർ ഭാഗം, വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു മാസമാണ്. അതിനാൽ ഡൈജഷൻ ഇഷ്യൂസ് ഈ മാസം ഉണ്ടാകുന്നതാണ്. അതിനാൽ ഏറ്റവും നല്ലൊരു ഡയറ്റ് മാത്രം നിങ്ങൾ മുന്നോട്ട് ഡയറ്റ് മാത്രം എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്.
രണ്ടാമത്തെ ആഴ്ച എത്തുന്നതിന് മുന്നേ തന്നെ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾ നടക്കാനുള്ള പല വിധത്തിലുള്ള സാധ്യതകൾ ഉണ്ടാകുന്നതാണ്. പുതിയ വ്യക്തികളെ കാണാനും പുതിയ പ്രോജക്റ്റുകൾ ഉണ്ടാകാനും പുതിയ ബിസിനസ് അഗ്രിമെൻസും പുതിയ പേഴ്സണൽ റിലേഷൻഷിപ്പും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ മാസം മുഴുവൻ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ സോഷ്യലായിട്ട് ഇടപെടാനുള്ള അവസരവും ഈ രണ്ടാമത്തെ ആഴ്ച തൊട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയ വ്യക്തികളെ കാണാനും അവർ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൻ്റെയും ഒഫീഷ്യൽ ജീവിതത്തിൻ്റെയും ഭാഗമാകാനുമുള്ള അവസരം ഈ മാസം ഉണ്ടാകുന്നതാണ്. എങ്കിലും ഈ ബന്ധങ്ങളിൽ എന്തെങ്കിലും തീരുമാനമെടുക്കാൻ നിങ്ങൾ തിടുക്കം കൂട്ടാൻ പാടുള്ളതല്ല. അല്പം സാവധാനം മാത്രം മതി ഈ ബന്ധങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ PR റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നവരാണെങ്കിൽ നെറ്റ്വർക്കിങ്ങിനുള്ള പല വിധത്തിലുള്ള അവസരങ്ങളും ഈ മാസം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തിക വിഷയങ്ങൾക്കും ഈ മാസം വളരെ പ്രാധാന്യമുണ്ട്. നിരവധി കാര്യങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തിക ലാഭം നിങ്ങൾക്കുണ്ടാകുമെങ്കിലും ചിലവുകളും വളരെയധികം അധികരിക്കുന്നതാണ്. പക്ഷേ ചിലവിനേക്കാൾ കൂടുതൽ വരുമാനം ലഭിക്കുന്ന അവസരവും നിങ്ങൾക്ക് ഈ മാസം ലഭിക്കുന്നതാണ്. പുതിയ കരിയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ജോലിയെക്കുറിച്ചുള്ള ഒരു അപ്രീസിയേഷൻ ലഭിക്കുന്ന ഒരു മാസവും കൂടിയാണ്. പക്ഷേ ഇവയെല്ലാം മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ മാത്രമേ ദൃശ്യമാവുകയുള്ളൂ. പുതിയ സ്കിൽ പഠിക്കാനുള്ള അവസരം നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സഹപ്രവർത്തകരെയും അധികാരികളെയൊക്കെ സംതൃപ്തിപ്പെടുത്താനുള്ള അവസരവും ഈ മാസം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ സൗന്ദര്യത്തിനെയും നിങ്ങളുടെ മൂല്യത്തിനെയും കുറിച്ച് ഓർത്ത് വളരെയധികം ആകാംക്ഷപ്പെടുകയും അവയെല്ലാം വർദ്ധിപ്പിക്കാനുള്ള ഒരു കഠിനമായിട്ടുള്ള ശ്രമവും നിങ്ങൾ ഈ മാസം നടത്തുന്നതാണ്. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള സാമ്പത്തിക പ്ലാനിങ്ങിൽ പോയി ചേരാതിരിക്കുക. കാരണം ശുക്രൻ പലപ്പോഴും രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പലപ്പോഴും നിങ്ങളെ അനാവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ താല്പര്യങ്ങളോട് താല്പര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരും. പക്ഷേ ശുക്രൻ എന്ന് പറയുന്നത് ഒരു റെക്ലെസ് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കാലിറ്റി അല്പം കുറഞ്ഞൊരു ഗ്രഹമായതുകൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക വിഷയങ്ങളിൽ വളരെയേറെ ശ്രദ്ധ വേണം. അല്ലാത്ത പക്ഷം സാമ്പത്തികമായിട്ടുള്ള പല തരത്തിലുള്ള ബാധ്യതകളും ഈ മാസം മാത്രമല്ല അടുത്ത മാസവും വന്നു ചേരുന്നതാണ്. എങ്കിലും കുടുംബത്തിനുള്ളിൽ നല്ല രീതിയിലുള്ള സംസാരം, നല്ല രീതിയിലുള്ളൊരു അടുപ്പം ഉണ്ടാകാനുള്ള സാധ്യത മാസത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷം വർദ്ധിച്ചു വരുന്നതാണ്. എല്ലാവർക്കും കൂടുതൽ നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കന്നിരാശി, നിങ്ങളുടെ ലോങ് ടേം ബിസിനസ് ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും ഈ മാസം വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് പുതിയ ലോങ് ടേം ബിസിനസ് ഓഫേഴ്സ് ലഭിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തി ജീവിതത്തിലും ലോങ് ടേം ബന്ധങ്ങളിലേക്ക്, അത് പ്രേമബന്ധമാകാം സുഹൃത് ബന്ധമാകാം, അങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് പോകാനുമുള്ള പല വിധത്തിലുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ്. ടെക്നിക്കൽ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവർക്ക് പല വിധത്തിലുള്ള അവസരങ്ങളുണ്ടാകാം. ബാങ്കിങ് രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് പല വിധത്തിലുള്ള അവസരങ്ങളുണ്ടാകാം. എയ്റോസ്പേസ് രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക്, റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക് പല അവസരങ്ങളും ഈ മാസം ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ്. പുതിയ ടീമിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം, പുതിയ ജോബിൽ ചേരാനുള്ള അവസരം, പുതിയ നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്ന പ്രോജക്റ്റുകളിൽ ആഡ് ഓൺ പ്രോജക്റ്റുകൾ വരാനുള്ള അവസരം, ഫ്രീലാൻസേഴ്സിനാണെങ്കിലും ലോങ് ടേം ജോലികൾ ലഭിക്കാനുള്ള അവസരം എല്ലാം ഈ മാസം വളരെ സമൃദ്ധിയായി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മാസവും കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ടീമിൽ ഒരു നല്ലൊരു പൊസിഷനിൽ എത്തിച്ചേരാനുള്ള ഒരു മാസവും കൂടിയാണ്. ദീർഘനാളത്തേക്കുള്ള പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മാസത്തിലെ സാധ്യതകളെ വളരെയധികം ശ്രദ്ധിച്ചും വളരെയധികം വൈസായിട്ടും വേണം കൈകാര്യം ചെയ്യാനായിട്ട്. എങ്കിലും ഈ മാസം ഉടനീളം മനസ്സിലെവിടെ ഒരു ശൂന്യത നിങ്ങളുള്ള പോലെ ഒരു ഫീൽ ചെയ്യും. പക്ഷേ അത് നിങ്ങൾ അത്ര കാര്യമാക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഈ മാസം വളരെയേറെ തിരക്കം നിറഞ്ഞതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാനായിട്ട് അധികം സമയമൊന്നും ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് ഒരു ശൂന്യത മനസ്സിലുണ്ടാകും. ആ ശൂന്യത നികത്താനായിട്ട് നിങ്ങൾ പ്രാർത്ഥന, ധ്യാനം, നിങ്ങളുടെ ഒരു റാഷണൽ, ഒരു ബുദ്ധിജീവി, സോറി, ഒരു യുക്തിവാദിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫിലോസഫിക്കലായിട്ടുള്ള തോട്ടുകളും ഫിലോസഫിക്കലായിട്ടുള്ള പുസ്തകങ്ങളെല്ലാം വായിച്ചാൽ മനസ്സിലെ ശൂന്യതയെ അകറ്റി നിർത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ആ ചിന്താരീതി, ആ ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങളുടെ ലോങ് ടേം പ്രോജക്റ്റുകൾ ഒരു ബാധ്യതയായി വന്നു ചേരുന്നതാണ്. ഒരിക്കലും നിങ്ങൾ തോറ്റു പോകുമോ എന്നുള്ളൊരു ഭയപ്പാട് നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ഈ ഒരവസ്ഥ മാസം ചെല്ലുംതോറും നീങ്ങിപ്പോകുന്നതാണ്. നിങ്ങളൊരു കന്നിരാശിയായത് കാരണം നിങ്ങൾക്കൊരു പെർഫെക്ഷനിസം, ഭയങ്കര പെർഫെക്ഷനിസത്തിൻ്റെ ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളെ തന്നെ പലപ്പോഴും നിങ്ങൾ ക്രിട്ടിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുകയും നിങ്ങളെ തന്നെ സ്വയം വിമർശകനായി മാറുന്നൊരവസരം കൂടിയാണ്. അത് നിങ്ങൾ തൽക്കാലം ലിമിറ്റ് ചെയ്യേണ്ടതാണ്. എന്നിരുന്നാലും ടീമിനുള്ളിൽ പല വിധത്തിലുള്ള തർക്കങ്ങൾ ഈ ക്രിട്ടിക്കൽ മൈൻഡോടുകൂടി നിങ്ങൾ പോയാലും ഉണ്ടാകുന്നതുകൊണ്ട് കുറച്ചും കൂടി ഒരു ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് ഈ മാസം ആവശ്യമാണ്.
അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ജീവിതവും ഈ മാസം രണ്ടാമത്തെ ആഴ്ച മുതൽ നിങ്ങൾക്ക് വ്യക്തി ജീവിതത്തിൽ പല വിധത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ചേഞ്ചുകളും വരും. നിങ്ങൾക്കൊരു ക്രൗഡ് പുള്ളറാകാൻ, മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള പ്രത്യേക സ്കിൽ ഈ മാസത്തിൻ്റെ അവസാന ആഴ്ച തൊട്ട് നിങ്ങൾക്കുണ്ടാകുന്നതാണ്. നിങ്ങളുടെ സൗന്ദര്യത്തിനെക്കുറിച്ച് മറ്റുള്ളവർ പുകഴ്ത്തുന്ന അവസരം, നിങ്ങളുടെ സൗന്ദര്യം മെച്ചപ്പെടുത്താനുള്ള അവസരം, പുതിയ വ്യക്തികളെ കാണാനുള്ള അവസരം, പുതിയ പ്രേമബന്ധം, നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബിസിനസ് റിലേഷൻഷിപ്പ് ഇവയെല്ലാം ഉണ്ടാകാനുള്ള അവസരം ഈ മാസം വളരെ സമൃദ്ധിയായിട്ടുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റി വരുന്നൊരു മാസവും കൂടിയാണ്. പക്ഷേ നിങ്ങളുടെ മഹാദശ, അന്തർദശ ഇവയെല്ലാം ഈ കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കൂടി ആലോചിച്ചിട്ട് വേണം ഇവയിലേക്കെല്ലാം നിങ്ങൾക്ക് ചെന്ന് ചേരാനായിട്ട്. എങ്കിലും നിങ്ങൾക്ക് ഇടയ്ക്കിടെയായിട്ടുള്ള നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നിരിക്കുന്ന ഒരു മാസവും കൂടിയാണ്. അതുപോലെ തന്നെ സഹപ്രവർത്തകരുമായിട്ട് അല്ലെങ്കിൽ ടീം അംഗങ്ങളുമായിട്ടുള്ള ചർച്ചകളിൽ വളരെയേറെ മിതത്വം പാലിക്കേണ്ടതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ആവശ്യമുള്ളപ്പോൾ മാത്രം പോയി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, അല്ലാത്ത പക്ഷം മിണ്ടാതിരിക്കുകയായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ ഡയറ്റ് എന്നിവയെല്ലാം ഈ മാസം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവർക്കും കൂടുതൽ നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തുലാം രാശിക്കാർക്ക് ഈ മാസം നിങ്ങളുടെ ആ പബ്ലിക് ഹൗസുകൾ, അതായത് 10th ഭാവവും 11th ഭാവവും വളരെയധികം ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു മാസമാണ്. അതിനാൽ ജോലിസ്ഥലം, നിങ്ങളുടെ ലോങ് ടേം പ്രൊജക്റ്റുകൾ ഇപ്പോൾ വളരെയധികം പ്രധാനമാണ്. നിങ്ങളുടെ മാസത്തിൻ്റെ ആദ്യത്തെ കുറേ നാൾ നിങ്ങൾക്ക് ജോലിയിൽ വളരെയധികം പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയൊരു മാസമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാനുള്ള പല അവസരങ്ങളാണ് യൂണിവേഴ്സ്, പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ കൊണ്ട് തരാൻ പോകുന്നത്. കഴിഞ്ഞ മാസം തൊട്ടേ അങ്ങനെയുള്ള പല പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അതിൻ്റെ ഒരു കൾമിനേഷൻ, അതിൻ്റെ ഒരു പരിസമാപ്തി ഈ ഒരു മാസം വന്നു ചേരുന്നതാണ്. നിങ്ങളൊരു ജോലിയില്ലാത്ത വ്യക്തിയാണെങ്കിൽ, ജോലി പോയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജോബ് സെർച്ച് കൂടുതൽ എക്സ്റ്റെൻസീവായിട്ട് ചെയ്യാനുള്ള ഒരു മാസവും കൂടിയാണ്. എവിടുന്നെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടി വരികയും ചെയ്യും. അതിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുകയും നിങ്ങൾക്ക് അതിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മഹാദശ അവഹാരം ഒത്തുവായിക്കുക. അവ നിങ്ങളുടെ 10th ഭാവത്തെ ഏതെങ്കിലും രീതിയിൽ ടച്ച് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ മഹാദശ അപഹാരം ആ ജോലി ലഭിക്കുന്ന സാധ്യത ഇല്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അടുത്ത മാസവും ഇതുപോലെ തന്നെ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. തൽക്കാലം നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ പോസിറ്റീവായി മാത്രം ചിന്തിച്ച് ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും റെസ്യൂമുകൾ അയക്കുകയും അതുപോലെ തന്നെ ജോലിയിൽ അല്പം കോംപ്രമൈസ് ചെയ്യുകയും ചെയ്യേണ്ട ഒരു മാസവും കൂടിയാണ്. വൈ ബിക്കോസ് പലപ്പോഴും നിങ്ങൾക്ക് ജോലി സ്ഥലത്തെ ഈഗോ ക്ലാഷുകൾ, കിട്ടുന്ന ജോലിയിൽ നിങ്ങൾക്ക് സാലറി പോരാ, അല്ലെങ്കിൽ കിട്ടുന്ന ജോലിയിൽ നിങ്ങൾക്ക് തൃപ്തി പോരാ എന്നുള്ളൊരു അവസരം ഉണ്ടാകുമെങ്കിലും നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കുന്നത് വരെ നിങ്ങൾ ആ ജോലിയിൽ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അധികാരികൾ നിങ്ങളോട് പല പല ജോലികൾ ഏറ്റെടുക്കാനുള്ള ആവശ്യം അവർ നിങ്ങളെ അറിയിക്കുന്നതാണ്. അവ സൈലൻ്റായിട്ട് ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ നല്ലത്. കാരണം നമുക്കറിയാം നമ്മുടെ ചുറ്റും വളരെ അസ്വസ്ഥമാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. അതിനാൽ ജോലി എന്ന കാര്യത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് ഈ മാസം പല അവസരങ്ങൾ ലഭിക്കുമെങ്കിലും അവയെ നിങ്ങൾ വിട്ടുകളയാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തിലും വളരെയധികം പ്രാധാന്യമുള്ള ഒരു മാസമാണ്. നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ, നിങ്ങളുടെ കുടുംബയോഗങ്ങൾ, കുടുംബസ്വത്തിനെക്കുറിച്ചുള്ള ചർച്ചകൾ, വീട് വിൽക്കാനും വാങ്ങാനുമുള്ള അവസരം, വീട് മെച്ചപ്പെടുത്താനുള്ള അവസരം, വീട്ടിലെ മുതിർന്ന സ്ത്രീകളുടെ ആരോഗ്യത്തിലുള്ള ശ്രദ്ധ, ബന്ധുജനങ്ങളെ കാണാനുള്ള അവസരം, ഇവയെല്ലാം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ലോങ് ടേം പ്രൊജക്റ്റുകൾ ലഭിക്കാനുള്ള ശക്തമായിട്ടുള്ള സാധ്യതകൾ നിറഞ്ഞൊരു മാസമാണ്. പുതിയ കൂട്ടുകെട്ടുകൾ ലഭിക്കാനുള്ള അവസരം, പുതിയ കൂട്ടുകാരെ ലഭിക്കാനുള്ള അവസരം, പുതിയ ടീം പ്രൊജക്റ്റുകൾ, പുതിയ ലോങ് ടേം പ്രൊജക്റ്റുകൾ, ഇവ എല്ലാം ലഭിക്കാനുള്ളൊരു സാഹചര്യം ഈ മാസം വളരെ ശക്തമായി നിൽക്കുന്നു. ടെക്നിക്കൽ സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്കും പല വിധത്തിലുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ടീം ചർച്ചകൾ, അവ ഈ ഒരു മാസത്തിൻ്റെ ഒരു ഹൈലൈറ്റാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ടീം അംഗങ്ങളുടെ സഹായം ആവശ്യമായി വരുന്നൊരു മാസമാണ്. നിങ്ങൾക്ക് മ്യൂച്വലി ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മാസവും കൂടിയാണ് ഈ ഓഗസ്റ്റ് മാസം. അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രൊജക്റ്റുകൾ ടെക്നിക്കൽ സെക്ടറിൽ നിന്നും, എയ്റോസ്പേസ് സെക്ടറിൽ നിന്നും, ബാങ്കിങ്, അക്കൗണ്ടിങ്, അതുപോലെ തന്നെ റിസർച്ച് എന്ന മേഖലയിൽ നിന്നും പല വിധത്തിലുള്ള ജോലികൾ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് കുട്ടികൾക്ക് അല്ലെങ്കിൽ യങ് ഗ്രൂപ്പുകളുടെ കൂടെ കൂടുതൽ ജോയിൻ ചെയ്യാനുള്ള, പ്രവർത്തിക്കാനുള്ള അവസരവും ഈ മാസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ മാസത്തിൻ്റെ അവസാന ദിവസം ചെല്ലും തോറും നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ഒരു വ്യഥ, നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് അധികം ഔട്ട് ഗോയിങ് ആകുമ്പോൾ താല്പര്യമില്ല, അങ്ങനെ ഒരു ഫീലിംഗിൽ നിങ്ങൾക്ക് വരികയാണെങ്കിൽ സാരമില്ല. അങ്ങനെ ഒരു ഫീലിംഗ് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളൊരു റിട്രോസ്പെക്റ്റ് എടുക്കുന്നത് നല്ലതാണ്. നമ്മളെക്കുറിച്ച് തന്നെ അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഒറ്റപ്പെടാനുള്ള ആഗ്രഹമുണ്ടാകാം, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ടാകാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാകാം.
നിങ്ങൾക്ക് നല്ല നല്ല സ്വപ്നങ്ങൾ ഉറക്കത്തിൽ ഉണ്ടാകുന്നതാണ്. ഈ സ്വപ്നങ്ങളെ നിങ്ങൾ നോട്ടീസ് ചെയ്യുക. ഈ സ്വപ്നങ്ങൾ പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്ന സിഗ്നലുകളാണ്. ഈ സിഗ്നലുകൾ നിങ്ങൾ എഴുതി വയ്ക്കുക, അവയെ ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ മാത്രം കൂടുതൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വൃശ്ചികരാശി, ഈ മാസം ദീർഘയാത്രകൾക്ക്, ദീർഘദൂരയാത്രകൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു മാസമാണ്. ഈ യാത്രകളുടെ പ്രാധാന്യം കഴിഞ്ഞ മാസമേ തുടങ്ങിയിരുന്നു. ഈ മാസവും നിങ്ങൾക്ക് പലപ്പോഴും യാത്ര ചെയ്യാനുള്ള പല അവസരങ്ങളും ഉണ്ടാകാം. ഇവ ചെറു യാത്രകളോ ദീർഘദൂരയാത്രകളോ ആകാം. ഫോറിൻ കൊളാബറേഷൻസിന് ഈ മാസം വളരെയധികം പ്രാധാന്യമുണ്ട്. ദൂരദർശനത്തിലുള്ള പ്രോജക്റ്റുകൾ ലഭിക്കാനും ഈ പ്രോജക്റ്റുകൾ സംബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്യാനും ഒക്കെയുള്ള സാധ്യത ഈ മാസം വളരെ അധികമാണ്. അധ്യാപകർക്കും കുട്ടികൾക്കും ഈ മാസം വളരെ പ്രധാനമാണ്. കാരണം അവർക്ക് പല പ്രോജക്റ്റുകളും ഉണ്ടാവുകയും അവർ നിങ്ങളുടെ സഹായം ചോദിക്കുകയും ചെയ്യും. ഹയർ സ്റ്റഡീസിന് പോകാനുള്ള ഒരു നല്ലൊരു സമയവും കൂടിയാണ് ഇത്. ഹയർ സ്റ്റഡീസ് അത് മാസ്റ്റേഴ്സ്, പ്രൊഫഷണൽ കോഴ്സസ് എന്നിവ പഠിക്കുന്നവർക്ക് ഈ മാസം വളരെയേറെ പ്രാധാന്യമുള്ളൊരു മാസമാണ്. പല അവസരങ്ങളും ഇതിനെക്കുറിച്ച് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഒരു ഫോറിൻ ട്രാവലിന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മഹാദശ അപഹാരം അത് ഈ സമയത്ത് ഫോറിൻ ട്രാവലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് നോക്കുക. അല്ലാത്ത പക്ഷം ചിലപ്പോൾ ഫോറിൻ ട്രാവൽസിൽ, ഫോറിൻ യാത്രകൾക്ക് ഒരു തടസ്സം ഉണ്ടാകുന്നതാണ്. തീർത്ഥയാത്രകളും സ്പിരിച്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റികളെല്ലാം ഈ മാസം ഉണ്ടാകുന്നതാണ്. പലപ്പോഴും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളൊരു യുക്തിവാദിയാണെങ്കിൽ കൂടെ ഇടയ്ക്ക് ബൈബിൾ തുറന്ന് വായിക്കുകയും അതിനെ പുച്ഛിക്കുകയും അങ്ങനെയുള്ള പല മതപുസ്തകങ്ങൾ തുറക്കുകയും വായിക്കുകയും പുച്ഛിക്കുകയും തുറക്കുക വായിക്കുക പുച്ഛിക്കുക അങ്ങനെയുള്ള അവസരങ്ങളിൽ കൂടെ യുക്തിവാദികൾ കടന്നു പോകാനുള്ള സാധ്യത വളരെ അധികമാണ്. ഫിലോസഫിക്കൽ തിങ്കിങ്ങിൻ്റെ ഒരു മാസവും കൂടിയാണ്. നിങ്ങളുടെ ജീവിതത്തിന് വളരെ തത്വചിന്താപരമായിട്ട് ചിന്തിക്കാനുള്ളൊരു മാസവും കൂടിയാണ്. അങ്ങനെയുള്ള ചർച്ചകളിൽ താല്പര്യപ്പെടുകയും അങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ ശ്രവിക്കുകയും അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ വായിൽ നിന്ന് വരികയും ചെയ്യുന്നൊരു മാസവും കൂടിയാണ് ഈ ഒരു മാസം. അധ്യാപകർ, ടീച്ചേഴ്സ്, മെൻറ്റേഴ്സ്, സ്പിരിച്വൽ ഗുരുസ് എന്നിവർക്ക് വളരെയധികം പ്രാധാന്യം ഉള്ളൊരു മാസവും കൂടിയാണ്. അതുപോലെ തന്നെ മീഡിയ, പബ്ലിഷിംഗ്, മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പുതിയ പുതിയ പ്രോജക്റ്റുകൾ വന്നു ചേരാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിസ്ഥലവും ഈ മാസം വളരെയേറെ ശ്രദ്ധ അർഹിക്കുന്നു. ജോലിസ്ഥലത്ത് പല വിധത്തിലുള്ള കാഠിന്യമേറിയ പ്രൊജക്റ്റുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. പോലീസ്, സ്പോർട്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പല വിധത്തിലുള്ള അവസരങ്ങൾ ഈ മാസം ഉണ്ടാകുന്നതാണ്. ഇവയൊന്നും അത്ര എളുപ്പമായിരിക്കുകയുമില്ല. ജോലിയിൽ നിങ്ങളുടെ ആ ഒരു സ്കില്ല് തെളിയിക്കാനായിട്ട് വളരെയധികം അധ്വാനിക്കേണ്ട ഒരു മാസവും കൂടിയാണ്. അതിനാൽ ഈ കാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധ ഉണ്ടാവേണ്ടതാണ്. പുതിയ ജോബ് കോൾസ്, ഇൻ്റർവ്യൂസ്, ഡിബേറ്റ്സ് എന്നിവയെല്ലാം ഈ മാസം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. വിദേശത്തു നിന്നുള്ള വ്യക്തികളുമായിട്ടുള്ള സംസാരിക്കാനും അവരുടെ കൾച്ചറിനെ കൂടുതൽ അടുത്തറിയാനും ഫോറിൻ ലാംഗ്വേജ് പഠിക്കാനുമുള്ള പല അവസരങ്ങളും നിങ്ങളെ ഈ മാസം തേടിയെത്തുന്നതാണ്. അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ, വീട്ടിൽ നിന്നുള്ള യാത്രകൾ, വീട് മെച്ചപ്പെടുത്താനും വീട് വയ്ക്കാനും വാങ്ങാനും വീട് അറേഞ്ച് ചെയ്യാനും വീട് റിനോവേറ്റ് ചെയ്യാനും ഉള്ള ചർച്ചകളും ഉണ്ടാകാം. വീട്ടിനുള്ളിൽ പല വിധത്തിലുള്ള തർക്കങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. മുതിർന്ന വ്യക്തികളുടെ ആരോഗ്യം, നിങ്ങളുടെ പിതൃതുല്യരായ വ്യക്തികളോടുള്ള സംവാദം, മാതൃതുല്യരായ വ്യക്തികളുടെ ആരോഗ്യത്തിലുള്ള ആശങ്ക, ഇവയെല്ലാം നിങ്ങൾക്ക് ഈ മാസം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചയോട്ട് പുതിയ ലോങ് ടേം പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെയധികമാണ്. പുതിയ പ്രേമബന്ധം, പുതിയ സ്നേഹബന്ധം, പുതിയ സുഹൃത്ത് ബന്ധം, പുതിയ ഔദ്യോഗിക ബന്ധം, പുതിയ ടീമിൽ ചേരാനുള്ള അവസരങ്ങൾ, ഇവയെല്ലാം കൊണ്ട് ഈ മാസം ഒരു സംഭവ ബഹുലമായ മാസമാണ്. ബാങ്കിങ് ടെക്നിക്കൽ സെക്ടർ, അതുപോലെ തന്നെ റിസർച്ച്, അങ്ങനെയുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഈ ഒരു മാസം വളരെയധികം പ്രധാനമാണ്. പുതിയ ലോങ് ടേം പ്രൊജക്റ്റുകൾ ലഭിക്കാനും ഫ്രീലാൻസിങ് ജോബ് ലഭിക്കാനുമുള്ള മാസമാണ് ഈ മാസം. അതിനാൽ ഈ മാസം നിങ്ങൾക്ക് വളരെ ശ്രദ്ധയോടുകൂടി വേണം മുന്നോട്ട് പോകാനായിട്ട്. പല പല ഡ്യൂട്ടീസ് നിങ്ങളെ പലപ്പോഴും തേടി വരുന്നതിനാൽ നിങ്ങൾക്ക് അല്പം ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാകും. പക്ഷേ സാരമല്ല, എല്ലാ മാസവും എന്തെങ്കിലുമൊക്കെ സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതാണല്ലോ. ഈ മാസത്തിൻ്റെ പ്രത്യേകതകളാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും നല്ല അനുഭവങ്ങൾ മാത്രം കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ധനുരാശി, സാമ്പത്തിക വിഷയങ്ങൾ ഈ മാസത്തിൻ്റെ ഒരു ഹൈലൈറ്റാണ്. അവ അത്ര ഭദ്രമല്ല, തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. അതിനാൽ സാമ്പത്തിക വിഷയങ്ങളിൽ നിങ്ങൾക്ക് വളരെയേറെ ശ്രദ്ധ ആവശ്യമായി വരും. ഒരു വിധത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഭാരങ്ങൾ ഏറ്റെടുക്കാൻ പാടില്ല. പല വിധത്തിലുള്ള തർക്കങ്ങൾ സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ച് ഉണ്ടാകാൻ പോകുന്നതാണ്. ലോണുകൾ ലഭിക്കാനും കൊടുക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകാം. പേഴ്സണൽ ലോൺ, വെഹിക്കിൾ ലോൺ, ഹോം ലോൺ, ടാക്സ്, പി എഫ് ഇൻഷുറൻസ് ഇവയിലെല്ലാം ടച്ച് ചെയ്ത് ഈ മാസം നിങ്ങൾ പോകുമെന്നുള്ളതാണ്. ഫിനാൻസ് ബേസ് ചെയ്തിട്ടുള്ള പാർട്ട്ണർഷിപ്പ് പ്രൊജക്റ്റുകളിൽ നിങ്ങൾ പോയി ചേരാൻ പാടുള്ളതല്ല. ഈ മാസം അതിന് അനുയോജ്യമല്ല. പലപ്പോഴും നിങ്ങളുടെ ഈഗോ ഹേർട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതിനാൽ നിങ്ങളുടെ പങ്കാളികളോടും, നിങ്ങളുടെ ബിസിനസ് പങ്കാളിയോടും, ജീവിത പങ്കാളിയോടും, എല്ലാവരോടുമുള്ള തർക്കങ്ങൾ ഈ മാസം ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ചുള്ള ആശങ്ക ഈ മാസം വർദ്ധിക്കുന്നതാണ്. പക്ഷേ ഈ ആശങ്ക ദിവസങ്ങൾ ചെല്ലുന്തോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ്. എങ്കിലും നിങ്ങൾ സേഫ് സോണിലല്ല. നിങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങളുടെ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാനായിട്ട്.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ദൂരയാത്രകളും ഫോറിൻ കൊളാബറേഷൻസും ദൂരദേശത്തുള്ള പ്രൊജക്റ്റുകളും എല്ലാം ഈ മാസം ഉണ്ടാകുന്നതിനാൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നുള്ള പ്രോഫിറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉപരിപഠനത്തിന് വേണ്ടിയിട്ടുള്ള യാത്രകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉപരിപഠനത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മീഡിയ പബ്ലിഷിംഗ് എന്നുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും പുതിയ അവസരങ്ങൾ ഉണ്ടാകാം. ടീച്ചേഴ്സ്, ട്രെയിനിങ് മെൻറ്റേഴ്സ്, സ്പിരിച്വൽ ഗുരുസ് അങ്ങനെയുള്ളവർക്കും ഈ മാസം പ്രാധാന്യം വളരെയധികം വർദ്ധിക്കുന്നതാണ്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പല വിധത്തിലുള്ള പ്രൊജക്റ്റുകൾ ഈ മാസം മുഴുവനും ഉണ്ടാകാം. ഫോറിൻ വ്യക്തികളോട്, വിദേശത്തു നിന്നുള്ള വ്യക്തികളോട് സംസാരിക്കാനുള്ള അവസ്ഥ ഉണ്ടാകാം. ഫോറിൻ കൊളാബറേഷൻസ് ഉണ്ടാകാം. ഇവയെല്ലാം ഈ മാസം ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് പഠനത്തിനോടുള്ള താല്പര്യം ഈ മാസം പുടന്നനെ വർദ്ധിക്കുന്നതാണ്. നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളോടുള്ള താല്പര്യം വർദ്ധിക്കുന്നതാണ്. തീർത്ഥയാത്രകൾ അല്ലെങ്കിൽ ഓൺലൈൻ പൂജകൾ ഇവയെക്കുറിച്ചുള്ള താല്പര്യം വളരെയധികം വർദ്ധിക്കുന്ന ഒരു മാസമാണ് ഈ ഓഗസ്റ്റ് മാസം. അതിനുശേഷം രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ജോലിയിൽ നിന്നുള്ള പലവിധത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ക്രിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, സ്വന്തം വെഞ്ചറുകൾ ഉള്ളവർക്ക് ഈ മാസം വളരെ പ്രാധാന്യമുള്ളതാണ്. പുതിയ ക്രിയേറ്റീവ് ജോലികൾ ചെയ്യാനുള്ള അവസരം, ആർട്സ് എൻ്റർടൈൻമെൻറ്റ് കല ആസ്വാദനം എന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള പല അവസരങ്ങളും ഈ മാസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനാൽ ഈ അവസരങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. പുതിയ ജോബ് കോൾസ്, ജോലിക്കുള്ള അവസരങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ മഹാദശ അപഹാരം എന്നിവ പുതിയൊരു ജോലിയെ സപ്പോർട്ട് ചെയ്യുന്നുവെങ്കിൽ ഈ മാസം നിങ്ങൾ പുതിയ ജോലിയിൽ പ്രവേശിക്കേണ്ടതാണ്. അതിനാൽ ആദ്യം നിങ്ങളുടെ മഹാദശ അപഹാരം എന്നിവ പുതിയ ജോലിയെ സപ്പോർട്ട് ചെയ്യുന്നോ ഇല്ലയോ എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. നിങ്ങളുടെ അധികാരികളിൽ നിന്നുള്ളൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അതുപോലെ തന്നെ ജോലിയിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത ജോലിക്കുള്ള അപ്രീസിയേഷൻ, നിങ്ങൾ ഏത് രീതിയിൽ ചെയ്തോ അതേ രീതിയിലുള്ള അപ്രീസിയേഷൻ ലഭിക്കാനുള്ള സാധ്യതയും ഈ മാസം ഉള്ളതാണ്. അതുപോലെ തന്നെ വീട് മെച്ചപ്പെടുത്താനും റിനോവേറ്റ് ചെയ്യാനുമുള്ള അവസരവും ഈ മാസം നിലനിൽക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കാര്യങ്ങൾ മാത്രം കൂടുതൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മകരം രാശി. നിങ്ങളുടെ ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾക്കും ഔദ്യോഗിക ബന്ധങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുള്ള മാസമാണ്. പുതിയ ബിസിനസ് എഗ്രിമെൻറ്റുകൾ, വിവാഹബന്ധം, പ്രേമബന്ധം ഇവയെല്ലാം ഉണ്ടാകാനുള്ളൊരു സമയവും കൂടിയാണിത്. അതുപോലെ തന്നെ നിങ്ങളുടെ ശത്രുക്കളും ഈ മാസം വളരെയധികം സജീവമായിരിക്കും. അതിനാൽ പുതിയ ഒരു സുഹൃത്തിനെ ലഭിക്കുകയാണെങ്കിൽ പുതിയൊരു ബന്ധം, ഒഫീഷ്യൽ ബന്ധമായിക്കോട്ടെ വ്യക്തിബന്ധമായിക്കോട്ടെ, അവരോട് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കുക. ഈ ബന്ധത്തിൽ നിങ്ങളുടെ ഭാര്യ, ഭർത്താവ് എന്നിവരുമായിട്ടുള്ള കൂടുതൽ തർക്കങ്ങളും ഈ മാസം ഉണ്ടാകുന്നതാണ്. അവ കൂടുതലും സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ചുള്ളതായിരിക്കും. സാമ്പത്തിക വിഷയങ്ങൾ വളരെയധികം സെൻസിറ്റീവാണ്. കൊടുക്കൽ വാങ്ങലുകൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ലോണുകൾ എടുക്കാനും ഹോം ലോൺ, പേഴ്സണൽ ലോൺ, വെഹിക്കിൾ ലോൺ അല്ലെങ്കിൽ ടാക്സ്, ഇൻഷുറൻസ്, PF എന്നിവയെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ചെയ്യാനും ഉള്ള ചർച്ചകളും തർക്കങ്ങളും എല്ലാം ഈ മാസം ഉണ്ടാകുന്നതാണ്. അതുപോലെ പാർട്ട് ടൈം ജോലികളും ധാരാളമായി ഈ മാസം ലഭിക്കുന്നതാണ്. ആ പാർട്ട് ടൈം ജോലികൾ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കൊണ്ടുവരുന്നതാണ്. അതിനാൽ ഈ പാർട്ട് ടൈം ജോലികളെ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള യാതൊരു അവസരവും നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ബാങ്കിങ്, അക്കൗണ്ടിങ്, എഞ്ചിനീയറിംഗ്, ഹീലിംഗ് എന്ന മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഈ മാസം വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മഹാദശ അപഹാരം ഒരു പുതിയ ജോലിയെ സപ്പോർട്ട് ചെയ്യുന്നുവെങ്കിൽ ഈ മാസം അങ്ങനെയുള്ള ജോലികൾ പുതിയതായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അല്പനാളുകൾ കൂടി കാത്തിരിക്കേണ്ടി വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളോടുള്ള താല്പര്യം വളരെയധികം വർദ്ധിക്കുന്ന ഒരു മാസവും കൂടിയാണ്. ഹീലിംഗ്, ടാരോ, അസ്ട്രോളജി, ക്രിസ്റ്റൽ ഹീലിംഗ് എന്നിവയെക്കുറിച്ചുള്ള താല്പര്യവും ഈ മാസം വളരെയധികം വർദ്ധിക്കുന്നതാണ്. മാസത്തിൻ്റെ അവസാന ആഴ്ച നിങ്ങൾക്ക് ഫോറിൻ കൊളാബറേഷൻ, ദൂരദേശത്തുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടാകുന്നതാണ്. യൂട്യൂബേഴ്സ്, വ്ളോഗേഴ്സ്, ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം വളരെയേറെ സജീവമായി രംഗത്തുണ്ടാകാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള അവസരം, പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങാനുള്ള അവസരം എല്ലാം ഈ മാസം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഫോറിൻ യാത്രകൾ, ദൂരദേശത്തുള്ള പ്രോജക്റ്റുകൾ, വിദേശികളുമായി സംസാരിക്കാനുള്ള അവസരം എല്ലാം ഈ മാസം നിങ്ങളെ തേടി വരുന്നതാണ്. അതുപോലെ തന്നെ ടീച്ചിങ്, പ്രീച്ചിങ്, കൗൺസിലിംഗ് എന്ന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ മാസം വളരെ പ്രധാനമാണ്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പുതിയ ജോലികളുണ്ടാകാം. വളരെ തിരക്ക് നിറഞ്ഞ ഒരു മാസമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആത്മീയമായിട്ടുള്ള ഒരു താല്പര്യം വർദ്ധിക്കുന്നതിനാൽ തീർത്ഥയാത്രകളും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാവുന്നതാണ്. നിങ്ങളുടെ പിതൃതുല്യരായ വ്യക്തികളോടുള്ള കൂടുതൽ സംവാദം, നിങ്ങൾക്ക് മീഡിയയിൽ നിന്നുള്ള പുതിയ അവസരങ്ങൾ എന്നിവയെല്ലാം ഈ മാസം നിങ്ങൾ തേടി വരുന്നതാണ്. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ മാത്രം കൂടുതൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കുംഭം രാശി. കുംഭം രാശിക്കാർക്ക് അവരുടെ ജോലിസ്ഥലമാണ് ഈ മാസം വളരെ പ്രധാനം. കാരണം സൂര്യൻ നിങ്ങളുടെ ജോലിസ്ഥലത്തെയാണ് ഈ മാസം സ്വാധീനിക്കുന്നത്. വളരെയധികം നാൾ ജോലിസ്ഥലത്ത് ഈ സ്വാധീനം ഉണ്ടായിരിക്കുമ്പോൾ, ജോലിയിൽ സൂര്യൻ എന്നാൽ പ്യൂരിഫിക്കേഷൻ്റെ, പരിശുദ്ധിയുടെ ഗ്രഹമായതിനാൽ ജോലിസ്ഥലത്ത് വളരെ കൃത്യത പാലിക്കേണ്ട പല അവസരങ്ങളും ഉണ്ടാകാം. പെർഫെക്ഷനിസ്റ്റായിട്ട് ജോലി ചെയ്യേണ്ട പല അവസരങ്ങളും നിങ്ങൾക്ക് അനുഭവ വേദ്യമാകുന്നതാണ്. അതുപോലെ തന്നെ പുതിയ ജോലിക്കുള്ള അവസരം, നിലവിലുള്ള ജോലിയിൽ ആഡ് ഓൺ പ്രൊജക്റ്റുകൾ ഇവ എല്ലാം ലഭിക്കുന്നതാണ്.
ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ലോജിസ്റ്റിക്സ്, ബാങ്കിങ്, CA, അതുപോലെ തന്നെ പോലീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഈ മാസം വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ പുതിയ ജോലിക്കുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ നിലവിലുള്ള ജോലി റിസ്കിലാക്കിക്കൊണ്ട് പുതിയ ജോലിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളതല്ല. സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധം വളരെ ഒഫീഷ്യലായി മാത്രം കൊണ്ടുപോകണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ആ ഒരു കൺസേണിനെ അവർ ദുരുപയോഗം ചെയ്യുന്നതാണ്. പലപ്പോഴും സഹപ്രവർത്തകരുമായിട്ടുള്ള തർക്കങ്ങളും ഈ മാസത്തിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും വളരെ മത്സര സ്വഭാവമുള്ള ജോലികൾ ഈ മാസം നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ജോലിയിൽ നിങ്ങൾക്ക് തൃപ്തി കുറയുന്നൊരു മാസമാണ്. ടു ബി ഫ്രാങ്ക്, നിങ്ങൾക്ക് ജോലിയിൽ അല്പം തൃപ്തി കുറയുന്നൊരു മാസമായതുകൊണ്ട് നിങ്ങൾ കൂടുതൽ അധ്വാനിക്കേണ്ട ഒരു മാസവും കൂടിയാണ്. നിങ്ങൾക്ക് ആത്മീയ വിഷയങ്ങളിലെ താല്പര്യമുണ്ടാകാം, പ്രാർത്ഥനാ ധ്യാനം എന്നിവയ്ക്കുള്ളൊരു താല്പര്യമുണ്ടാകാം. വിദേശ രാജ്യത്തു നിന്നുള്ളവരോട് സംസാരിക്കാനുള്ള അവസരവും ഈ മാസം വളരെയധികം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വിവാഹബന്ധം, പ്രേമബന്ധം, ഔദ്യോഗികമായിട്ടുള്ള ബന്ധങ്ങളും ഈ മാസം വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ഈ ബന്ധങ്ങളിൽ നിങ്ങളുടെ പങ്കാളിയായിട്ടുള്ളവരോടുള്ള തർക്കങ്ങൾ ഈ മാസത്തിൻ്റെ ഹൈലൈറ്റ് ആയിരിക്കും. അതിനാൽ നിങ്ങളുടെ പങ്കാളികളോട് വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ സംസാരിക്കാവൂ. അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾ തമ്മിലൊരു ഒരു ഒരു ക്ലാഷുകൾ നിങ്ങളുടെ ആ ജീവിതത്തിൻ്റെ സൗന്ദര്യത്തിനെ കെടുത്തി കളയും എന്നുള്ളതാണ്. പുതിയ ബന്ധങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിലവിലുള്ള ബന്ധങ്ങൾക്ക് നിങ്ങൾ സ്പേസ് കൊടുക്കുന്നു ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. പുതിയ ഒഫീഷ്യൽ ബന്ധങ്ങളും പേഴ്സണൽ ബന്ധങ്ങളും എല്ലാം വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് ഈ മാസം. അതായത് നിങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുക്കുക. നെറ്റ്വർക്കിംഗ്, സോഷ്യലൈസേഷൻ ഇവയെല്ലാം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരം, ജോബ് എഗ്രിമെൻറ്റ്സ്, ഇൻ്റർവ്യൂസ് എല്ലാം ഈ മാസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷം നിങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിയുന്നതാണ്. സാമ്പത്തിക ലാഭം തീർച്ചയായും ഉണ്ടാകുമെങ്കിലും പ്രതീക്ഷിക്കാതെയുള്ള ചിലവുകൾ നിങ്ങളുടെ ഒരു സന്തോഷത്തിനെ കെടുത്തി കളയുന്നതാണ്. അതിനാൽ പ്രതീക്ഷിക്കാതെയുള്ള ചിലവിന് വേണ്ടി നിങ്ങൾ ഇപ്പോഴേ തയ്യാറെടുത്തിരിക്കുക. വില കൂടിയ സാധനങ്ങൾ വാങ്ങാനുള്ള താല്പര്യം വളരെയധികം വർദ്ധിക്കുന്ന ഒരു മാസമാണ്. എങ്കിലും മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ച നിങ്ങളുടെ ബിസിനസ് പങ്കാളി, ജീവിത പങ്കാളി എന്നിവരോടുള്ള അടുപ്പം ദൃഢമാക്കാനുള്ള പല അവസരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പല വിധത്തിലുള്ള ലോണുകളെക്കുറിച്ചുള്ള ചർച്ചകളും, ബിസിനസ് ലോൺ, പേഴ്സണൽ ലോൺ, ഹോം ലോൺ, വെഹിക്കിൾ ലോൺ, ടാക്സ് ഇൻഷുറൻസ്, PF ഇവയെക്കുറിച്ചുള്ള ചർച്ചകളും ഈ മാസമെല്ലാം ഉണ്ടാകുന്നതാണ്. പാർട്ട് ടൈം ജോലിയിൽ നിന്നുള്ള വരുമാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ബാങ്കിങ്, അക്കൗണ്ടിങ്, എഞ്ചിനീയറിംഗ്, ഹീലിംഗ് എന്ന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പല വിധത്തിലുള്ള അവസരങ്ങളും ഈ മാസം ഉണ്ടാകാവുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മീനം രാശി. നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം വളരെ പ്രാധാന്യം നേടുന്നൊരു മാസമാണ്. അവർക്ക് പരീക്ഷ അല്ലെങ്കിൽ കാഠിന്യമേറിയ പ്രോജക്റ്റുകൾ ഇവയെല്ലാം ഉണ്ടാകുന്നൊരു മാസമാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം. അതിനാൽ അവർക്ക് നിങ്ങളുടെ സഹായം ആവശ്യമായി വരുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം സംരംഭങ്ങളെ മെച്ചപ്പെടുത്താനുള്ളൊരു മാസവും കൂടിയാണ്. ഈ സംരംഭങ്ങളിൽ പലപ്പോഴും നിങ്ങൾക്കൊരു അസ്വസ്ഥത പോലെ ഉണ്ടാകുമെങ്കിലും അത് സാവധാനം നീങ്ങിപ്പോകുന്നതാണ്. തൽക്കാലം നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം. എങ്കിലും റിസ്ക് ഏറിയുള്ള പ്രോജക്റ്റുകളിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധ പാലിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് വെഞ്ചേഴ്സ്, നിങ്ങൾക്ക് ലാഭം കിട്ടുമെന്ന് ഓർത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന പ്രോജക്റ്റുകൾ, അവയിൽ നിന്നെല്ലാം ആദ്യത്തെ കുറേ നാളുകൾ തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. അതിനാൽ റിസ്കുകൾ ഒഴിവാക്കേണ്ട ഒരു മാസമാണ്. പലപ്പോഴും നിങ്ങൾക്ക് സോഷ്യൽ ഗ്യാദറിങ്സ്, മറ്റുള്ളവരെ കാണാനും അവരുമായി നെറ്റ്വർക്കിംഗ് ചെയ്യാനുമുള്ള അവസരവും ഈ മാസം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കല ആസ്വാദനം എന്ന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പല പ്രോജക്റ്റുകളും ഈ മാസം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയം, കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, അവർക്കും പല വിധത്തിലുള്ള പ്രോജക്റ്റുകൾ ലഭിക്കുന്നതാണ്. പുതിയ ടീമിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം, സമാന മനസ്കരെ കണ്ടെത്താനുള്ള അവസരം, പ്രേമബന്ധത്തിനെക്കുറിച്ചുള്ള ചർച്ച ഇവയെല്ലാം ഈ മാസം ഉണ്ടാകുന്നതാണ്. ലോങ് ടേം പ്രോജക്റ്റുകൾ ഉണ്ടാകുന്നൊരു മാസമാണ്. പല വിധത്തിലുള്ള സാധ്യതകളും വെല്ലുവിളികളും ഈ മാസം നിങ്ങളെ തേടിയെത്തുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിസ്ഥലത്ത് വളരെയധികം കാഠിന്യമേറിയ ജോലികൾ വന്നെത്തുന്നതാണ്. ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് മത്സര സ്വഭാവമുള്ള ജോലികളിൽ നിങ്ങൾ ഏർപ്പെടാനുള്ള ഒരു മാസവും കൂടിയാണ്. സഹപ്രവർത്തകരുമായിട്ടുള്ള തർക്കങ്ങളും അവരിൽ നിന്നുള്ള ഒരു വെറുപ്പിക്കലും ഈ മാസം നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. പക്ഷേ അതെല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഈ മാസം നിങ്ങൾക്കാണ് അവസരം പ്രപഞ്ചം തന്നിരിക്കുന്നത്. അവയെ ക്ഷമയോടെ നോക്കേണ്ട അവസരമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ദഹനം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വേണ്ടതാണ്. അല്ലാത്ത പക്ഷം ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഈ മാസം നിങ്ങളെ തേടിയെത്തുന്നതാണ്. സ്പോർട്സ്, പോലീസ് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത്, ന്യൂട്രീഷൻ എന്ന മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഈ മാസം പലപ്പോഴും പല വിധത്തിലുള്ള ജോലികൾ ലഭിക്കുന്നതാണ്. പുതിയ ജോലിക്കുള്ള അവസരം, പുതിയ പ്രോജക്റ്റുകൾക്കുള്ള അവസരം എല്ലാം ഈ മാസം ഉണ്ടാകുന്നതാണ്.
അതുപോലെ തന്നെ മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ച നിങ്ങൾക്ക് പുതിയ പ്രേമബന്ധത്തിൽ ചെന്ന് ചേരുവാനും നിലവിലുള്ള ബന്ധം ദൃഢമാക്കാനുമുള്ള അവസരങ്ങളുണ്ടാകാം. ജോബ് കോൾസ് ഉണ്ടാകാം. അതുപോലെ തന്നെ പുതിയ ഒഫീഷ്യൽ എഗ്രിമെൻസും എല്ലാം ഈ മാസം ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. നിങ്ങൾക്ക് വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കാനുള്ള പല വിധത്തിലുള്ള അവസരങ്ങളും ഈ മാസം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ മാത്രം കൂടുതൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.